ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ പള്ളിക്കൂടങ്ങളുടെ ചുമരുകളിലും പാഠപുസ്തകങ്ങളുടെ ആമുഖങ്ങളിലുമായി ആ വാചകം ഒതുങ്ങുന്നു എന്നതാണ് അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത്. ദുരഭിമാന കൊലകളും വർഗീയ പരാമർശങ്ങളും തുടങ്ങി ഒരു പെരുമ്പാമ്പ് കണക്കെ സകല മേഖലകളും എന്തിനെ രാജ്യം തന്നെ അത്തരം വേർതിരിവുകൾ കൊണ്ട് ഇന്ന് വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. ഒരു വിവാഹ മാട്രിമോണിയൽ എടുത്താൽ പോലും ഈഴവർ, കത്തോലിക്കൻ, ക്രിസ്ത്യൻ, മുസ്ലിം, നായർ തുടങ്ങി വേർതിരിവുകളുടെ നിര നീണ്ടുപോകുന്നു. ഈ വീഡിയോ ഏതെങ്കിലും ജാതിയെയോ മതത്തെയോ വിഭാഗത്തെയോ ഇകഴ്ത്താനോ പുകഴ്ത്താനോ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. മലയാള സിനിമയുടെ നായകത്വം ആരംഭിക്കുന്നത് സത്യൻ മാഷിലൂടെയാണെന്ന് പറയാം. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നാടാർ ഫാമിലിയിൽ നിന്നായിരുന്നു. സത്യനേശൻ നാടാർ എന്നായിരുന്നു യഥാർത്ഥ നാമം. പിന്നീട് അബ്ദുൽ ഖാദർ എന്ന പ്രേംനസീർ, മാധവൻ നായർ എന്ന മധു, സുകുമാരൻ നായർ എന്ന സുകുമാരൻ, സോമശേഖരൻ നായർ എന്ന സോമൻ, കൃഷ്ണൻ നായർ എന്ന ജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം സുബ്രഹ്മണ്യം, സുരേഷ് ഗോപി, ഗോപാലകൃഷ്ണൻ, പത്മനാഭപിള്ള എന്ന ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ആസിഫ് അലി തുടങ്ങി ടൊവിനോ തോമസിൽ എത്തി നിൽക്കുന്നു ഇന്ന് ആ സ്റ്റാർഡം. കേരളത്തിൽ തന്നെ പിറവി കൊണ്ട കേരള ജനസംഖ്യയുടെ 23% കേരള ഹൈന്ദവ ജനസംഖ്യയുടെ 40% ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ ഈഴവ വിഭാഗത്തിൽ നിന്നും ആരും തന്നെ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ല എന്നത് അത്ഭുതകരം തന്നെയാണ്. പക്ഷേ ഈഴവ വിഭാഗത്തിൽ നിന്നും മലയാള സിനിമയിലെത്തി വിജയക്കൊടി പാറിച്ച് തങ്ങളുടേതായ ഇടം കണ്ടെത്തിയ ഒത്തിരി പേരുണ്ട്. അവരിൽ ചിലരെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. മലയാളത്തിന്റെ കുടുംബ സംവിധായകൻ സത്യൻ അന്തിക്കാട്, അനുഗ്രഹീത നടൻ മനോജ് കെ ജയൻ, സെക്കൻഡ് ഷോ സിനിമയിലൂടെ ഡി ക്യുവിനൊപ്പം മലയാള സിനിമയിലെത്തിയ സണ്ണി വെയിൻ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം സുജിത് ഉണ്ണികൃഷ്ണൻ എന്നാണ്. മലബാറിലെ ഒരു ഹിന്ദു തീയ ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത്. മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഹാസ്യ നടൻ ഹരിശ്രീ അശോകൻ എറണാകുളം ബേസ്ഡായ ഒരു ഈഴവ ഫാമിലിയിൽ നിന്നുമാണ്. കുടക്കമ്പി എന്ന കഥാപാത്രമായി നമ്മളെയൊക്കെ ഒട്ടേറെ ചിരിപ്പിച്ച, ഇപ്പോൾ മികച്ച ക്യാരക്ടർ റോളുകളിലൂടെ മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായി മാറിയ ഇന്ദ്രൻസ്. മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത നടന വിസ്മയമായിരുന്ന തിലകൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഷെമ്മി തിലകൻ, സുന്ദരനായ വില്ലൻ ദേവൻ, 80s മലയാള സിനിമയിൽ നായകവേഷങ്ങളിൽ തിളങ്ങി, പിന്നീട് കമ്മീഷണറിലെ മോഹൻ തോമസ് എന്ന ശക്തമായ വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന രതീഷ്, മലയാള സിനിമയുടെ എവർഗ്രീൻ ഡയറക്ടർ എന്നറിയപ്പെടുന്ന ജോഷി, 90s റൊമാൻറ്റിക് കം കോമഡി ഹീറോയും ഇന്ന് കൊല്ലം ജില്ലക്കാരുടെ MLA മുകേഷ്, മലയാള സിനിമയിലെ സകല കലാവല്ലഭന്മാരായ ശ്രീനിവാസൻ, മകൻ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും, ഇവർ കണ്ണൂർ സ്വദേശികളാണ്. യുവഗായകരിൽ ശ്രദ്ധേയനായ ഇപ്പോൾ തഗ്ഗുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തുകാരൻ വിധു പ്രതാപ്, ഹാസ്യ സാമ്രാട്ട് സലീം കുമാർ, കുതിരവട്ടം പപ്പു, ഹിറ്റ് മേക്കർ സംവിധായകന്മാരായ ഐ വി ശശി, അമൽ നീരദ്, മ്യൂസിക് ഡയറക്ടർ ദീപക് ദേവ്, നിഷാന്ത് സാഗർ തുടങ്ങിയവരെല്ലാം ഈഴവ വിഭാഗത്തിൽ നിന്നും വന്ന് മലയാള സിനിമയിൽ വിജയക്കൊടി പാറിച്ച് തങ്ങളുടേതായ ഇടം കണ്ടെത്തിയവരാണ്. ഇനി ഈഴവ വിഭാഗത്തിൽ നിന്നും മലയാള സിനിമയിലെത്തി വിജയക്കൊടി പാറിച്ച നടിമാരെ പരിചയപ്പെടാം. സംവൃത സുനിൽ, ചിപ്പി, സനുഷ, മൈഥിലി, റിമ കല്ലിങ്ങൽ, പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് റിമ ഒരു ക്രിസ്ത്യൻ ആണെന്നാണ്. പക്ഷേ ഹിന്ദു ഈഴവ ഫാമിലിയിലുള്ള അശോകൻ കല്ലിങ്ങളാണ് റീമയുടെ അച്ഛൻ. ഋതു എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ അവർ പിന്നീട് സംവിധായകൻ ആഷിഖ് അബ്ബുവിനെ വിവാഹം ചെയ്തു. ദേശീയ അവാർഡ് ജേതാവായ സുരഭി ലക്ഷ്മി, സരയു, നമിത പ്രമോദ് എന്നിവരും ഈഴവ വിഭാഗക്കാരാണ്. വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച മാളവിക വെയിൽസ്, TV പ്രോഗ്രാമായ മറിമായത്തിലൂടെ സിനിമയിലേക്കെത്തി, പിന്നീട് ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ രചന നാരായണകുട്ടി എന്നിവരും ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരാണ്.